മെറീന സ്വീറ്റ് ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ മെറീന. ഇന്ന് നമ്മളൊരു ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഹെൽത്ത് ഡ്രിങ്ക് മാത്രമല്ല നമ്മുടെ സൗന്ദര്യ വർദ്ധനവിനും ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഒരെണ്ണമല്ല കേട്ടോ, മൂന്ന് തരത്തിലാണ് നമ്മളിന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഇത്. കാരണം ഇത് വളരെ ടേസ്റ്റിയാണ്. വീട്ടിലുള്ള സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഹെൽത്ത് ഡ്രിങ്ക് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഹെൽത്ത് ഡ്രിങ്ക് തയ്യാറാക്കാൻ ആവശ്യമായത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഗ്രാമ്പു ആണ്, ഇത് ഇത്രയൊന്നും ആവശ്യമില്ല, വെറും നാലെണ്ണം മതി. നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം തയ്യാറാക്കാൻ ആവശ്യമായതാണ് പറയുന്നത്. ഗ്രാമ്പു നാലെണ്ണം എടുക്കുക. ഇത് പനിക്കൂർക്ക എന്ന് പറയും. കൊല്ലം ട്രിവാൻഡ്രം ഭാഗത്ത് ഇതിന് ഞവര എന്നാണ് പറയുന്നത്. ഇതൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയും ജിഞ്ചർ ആവശ്യമുണ്ട്. ബീട്രൂട്ട് ഇത്രയും ആവശ്യമില്ല, ഇതിന്റെ ഒരു മുക്കാൽ ഭാഗം എടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല കളറും അതിന്റെ ഗുണവും കിട്ടും. ഒന്നിന്റെയും ഓവറായിട്ട് ടേസ്റ്റ് കയറി വരരുത്. ഫസ്റ്റ് നമുക്ക് ഈ ലെമൺ ഒന്ന് അരിച്ച് എടുക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരു ചാടിക്കഴിഞ്ഞാൽ കയ്പ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളത് ഈ ലെമണ്ട ഇത്രയും തൊലി ഇതിലേക്ക് ഇടുന്നുണ്ട്. നാല് പനിക്കൂർക്കയുടെ ഇല നാലെണ്ണം, അതുപോലെ നാല് ഗ്രാമ്പു, ഇത്രയും ജിഞ്ചർ, ബീട്രൂട്ടും നമ്മളൊന്ന് കട്ട് ചെയ്തിടുകയാണ്. ഞാൻ പറഞ്ഞല്ലേ ഏകദേശം മുക്കാലും മതി, ഇത്രയും വേണമെന്നില്ല. ബീട്രൂട്ടിന്റെ കുത്തൊന്നും വരണ്ട, നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഇത് ആദ്യം തന്നെ ഇത് ജസ്റ്റ് ഞാനൊന്ന് അരച്ചെടുക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ വെള്ളം ആഡ് ചെയ്യാൻ പോവുകയാണ്. രണ്ട് ഗ്ലാസിന്റെ ആട്ടോ ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. നിങ്ങളെ വെള്ളം ആഡ് ചെയ്തു. ഡയബറ്റിക് പേഷ്യൻസ് ഒന്നും ഷുഗർ ആഡ് ചെയ്യേണ്ടതില്ല. നമ്മൾ സാധാരണ കുടിക്കുമ്പോൾ ഷുഗറും കൂടെ ആഡ് ചെയ്യണം, എന്നാലാണ് അതിന് നല്ല ടേസ്റ്റ്. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് നമുക്കിങ്ങനെ അരിച്ചു വയ്ക്കാം. കണ്ടോ, ഇതിന്റെ കളർ തന്നെ കണ്ടാൽ നമുക്ക് കുടിക്കാൻ തോന്നും. ഇതിന്റെ ടേസ്റ്റിന്റെ കാര്യം പറയേണ്ടതില്ല. സെക്കൻഡ് ഹെൽത്ത് ഡ്രിങ്ക് തയ്യാറാക്കാൻ പോവുകയാണ്. നമ്മുടെ ബീട്രൂട്ടിന് പകരം ക്യാരറ്റ് ആണെന്ന് മാത്രം. നാല് ഗ്രാമ്പു എടുക്കുക, നാരങ്ങ എടുക്കുക, ജിഞ്ചർ എടുക്കുക, നാല് പനിക്കൂർക്കയില എടുക്കുക. ഇത്രയും ചേർത്ത് ആദ്യം നമ്മൾ ബീട്രൂട്ട് ഹെൽത്ത് ഡ്രിങ്ക് തയ്യാറാക്കിയതുപോലെ തന്നെ ക്യാരറ്റ് ഹെൽത്ത് ഡ്രിങ്കും കൂടെ തയ്യാറാക്കുകയാണ്. നമ്മുടെ ക്യാരറ്റ് ഹെൽത്ത് ഡ്രിങ്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതും ആദ്യം തയ്യാറാക്കിയതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്, നല്ല കളർഫുള്ളുമാണ്. ബീട്രൂട്ടോ ക്യാരറ്റോ ഒന്നുമില്ലാത്ത അവസരങ്ങളിൽ ചുമ്മാ ലെമൺ ജ്യൂസ് കൊടുക്കേണ്ടതില്ല. ലെമൺ എടുക്കുക, പനിക്കൂർക്കയില നാലെണ്ണം എടുക്കുക, ജിഞ്ചർ അല്പം എടുക്കുക, നാല് ഗ്രാമ്പു എടുക്കുക. ഇത്രയും ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒരു അടിപൊളി ജ്യൂസ് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നല്ല പിസ്ത ഗ്രീൻ കളറിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. കണ്ടോ, അടിപൊളി കളറും അടിപൊളി ടേസ്റ്റും, നല്ല ആരോഗ്യപ്രദമായ ഡ്രിങ്ക് ആണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇങ്ങനെ മൂന്ന് തരം ഡ്രിങ്ക്സ് നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. എന്ത് സിമ്പിൾ ആയിട്ടാണ് നമ്മൾ മൂന്ന് ഹെൽത്ത് ഡ്രിങ്ക് തയ്യാറാക്കിയത്. ഈ കളർ പോലെ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റും. വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നതുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ മൂന്ന് ഹെൽത്ത് ഡ്രിങ്കും എങ്ങനെ തയ്യാറാക്കിയെന്ന് കണ്ടല്ലോ. പിസ്ത ഗ്രീൻ കളർ, നല്ല ബീട്രൂട്ടിന്റെ കളർ പിന്നെ പറയണ്ടല്ലോ, നല്ല ഓറഞ്ച് കളർ. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടില് ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പോ നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്ക്. അവർ ചോദിക്കും ഇതിന്റെ അകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിന്റെ ടേസ്റ്റ് തന്നെ, ടേസ്റ്റ് മാത്രമല്ല ഇത് വളരെ ഹെൽത്തിയാണ്. കാരണം ഇതിന്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. നമ്മള് ജിഞ്ചർ ആഡ് ചെയ്തിട്ടുണ്ട്, ഗ്രാമ്പു ആഡ് ചെയ്തിട്ടുണ്ട്, ലെമൺ ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഇവയെല്ലാം നല്ല നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മുടെ പ്രായത്തെ ചെറുക്കാനും ഒക്കെ നല്ലതാണ് ബീട്രൂട്ടും ക്യാരറ്റും. വൈറ്റമിൻ സി, പൊട്ടാഷ്യം, കാൽഷ്യം, മിനറൽസ് എല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത് ഇത് നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് കൂടിയാണെന്ന്. പനിക്കൂർക്കയുടെ കാര്യം പറയേണ്ടതില്ല. നമ്മുടെ വീട്ടിലുള്ള മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, പണ്ട് കാലങ്ങളിൽ അധികവും ജലദോഷം, തുമ്മൽ എന്നിവ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് ആദ്യം ആശുപത്രിയിലേക്ക് ഓടാറില്ല. ഇത് വാട്ടിപ്പിഴിഞ്ഞ് ഇതിന് നീര് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. അതുകൂടാതെ പനിക്കൂർക്കയില വാട്ടിപ്പിഴിഞ്ഞ് നമ്മുടെ രാസനാദി പൊടിയുടെ ഒപ്പം മിക്സ് ചെയ്ത് നെറുകയിലിടുന്നതും നല്ലതാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ വരും, ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.